ഉപകരണങ്ങളെ ഇതിനു മുമ്പ് നമ്മുടെ സർവൈവൽ എക്യുപ്മെന്റ്സിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഫെറോറോഡ് അല്ലെങ്കിൽ ഫ്ലിൻ്റ് ആണ്, നമ്മുടെ ഫയർ മേക്കറാണ്. ഈ ഫയർ മേക്കർ ഒരു സ്റ്റീൽ റോഡാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ഫയർ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, അല്ലെങ്കിൽ സ്പാർക്ക് മേക്ക് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ജോബ് അല്ല ഇതുകൊണ്ട് തീ കത്തിക്കുക എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം നമ്മൾ സ്പാർക്ക് ചെയ്യുന്നത് കാണിക്കാൻ, കുറച്ച് ശ്രമകരമായി മാത്രമേ നമുക്ക് കാടുകളിൽ നിന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനത്തിൽ നിന്നോ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫയർ മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും നിങ്ങളെ ഫയർ മേക്ക് ചെയ്യുന്ന പ്രോസസ്സ് കാണിക്കാം. ഫ്രണ്ട്സ്, എൻ്റെ ഫേവറേറ്റ് നൈഫുമായിട്ടാണ് ഞാൻ കൂടെ ഉള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതുകൊണ്ട് നമുക്ക് മൾട്ടി പർപ്പസ് ഉപയോഗമാണ്. നമുക്ക് പീൽ ചെയ്യേണ്ട, ഇപ്പോൾ വെള്ളത്തിൽ നിന്നൊക്കെ എടുത്ത കമ്പായതുകൊണ്ട് പുറത്തൊക്കെ ഒരു ചെറിയ നനവൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പീൽ ചെയ്ത് ഇതിൻ്റെ ഡ്രൈ പാർട്ട് നമുക്കൊരു ഫയർ മേക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. ഈ നൈഫ് അതിനൊക്കെ വളരെ വളരെ ഉപയോഗം ചെയ്യുന്ന നൈഫാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് നൈഫ് തന്നെയാണ് ഞാൻ ഫയർ മേക്കിങ്ങിന് ഉപയോഗിക്കാറുള്ളത്. നിങ്ങൾക്ക് സ്പാർക്ക് ഉണ്ടാകുന്നത് കാണാം. ഇപ്പോൾ കരിയിലയൊക്കെ കൂട്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു അല്പം കോട്ടൺ, ഡ്രൈ കോട്ടൺ കയ്യിൽ കരുതി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തീ പിടിക്കുന്ന കാണാൻ സഹായിക്കും. ഇങ്ങനത്തെ ഒരു ഫെറോറോഡ്, ഒരു ഫ്ലിൻ്റ്, ഒരു 5000 സ്പാർക്കൊക്കെ കിട്ടുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അഥവാ വെള്ളത്തിൽ വീണ് നനഞ്ഞാലൊന്നും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല.